ചേട്ടാ, കൃപയുടെ വഴികളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞങ്ങൾ 5 പേരാണ് മക്കള്. എന്റെ പേര് വർഗീസ് ഫിലിപ്പ്, ജീവിത പങ്കാളി തെരേസ, ആദ്യത്തെ മകൻ സ്റ്റീബൻ ഇമാനുവൽ, രണ്ടാമത് മൂന്നാമത്തെ മാസം അബോർഷനായി, മൂന്നാമത് മകള ജിയാന, നാലാമത് മകന ജോയേൽ, അഞ്ചാമത് മകൻ ജെർമൈൻ. ഈ ഞാൻ നീണ്ട വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനായിരിക്കുമ്പോൾ പലരുടെ അനുഭവ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും കണ്ടിട്ട് സാധാരണ ഒരു കത്തോലിക്കൻ മാത്രമായിരുന്ന നീണ്ട വർഷക്കാലം പള്ളിയിൽ പോകാതിരുന്നു. ഞാൻ 2005 മാനസാന്തരപ്പെടുകയുണ്ടായി. 19 വർഷത്തിന് ശേഷം ആദ്യമായി കുമ്പസാരിച്ചു. അതിനുശേഷം ഇങ്ങനെ നീണ്ട 1 വർഷക്കാലം കേരള കത്തോലിക്ക നവീകരണ ശുശ്രൂഷയിൽ 1 വർഷക്കാലം ഫുൾ ടൈമറായിട്ട് ശുശ്രൂഷ ചെയ്യുകയുണ്ടായി. ആ ഇടയ്ക്ക് ജീവിത പങ്കാളിയും തെരേസയും ഉള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ട് നീണ്ട വർഷക്കാലം ഈ നവീകരണ ശുശ്രൂഷയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവിത പങ്കാളി തെരേസ 1999 നവീകരണത്തിലേക്ക് കടന്നു വന്നത്, മാനസാന്തരപ്പെട്ടു. തെരേസ മറ്റൊരു വിശ്വാസിയായിരുന്നു. കത്തോലിക്ക സഭയുടെ സഭയിലുള്ള ദൈവമക്കളുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ് തെരേസ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് നയിക്കപ്പെട്ടത്. അതിനുശേഷം ഞങ്ങൾ 2007 ഞങ്ങൾ വിവാഹം കഴിക്കുകയുണ്ടായി. പലരും ഞങ്ങളെ അറിയാവുന്ന പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു സ്നേഹവിവാഹമാണെന്ന്. ഒരിക്കലും അങ്ങനെ അല്ല. ഞങ്ങളെ ദൈവം ഞങ്ങളെ കൂട്ടിയോപിച്ചതാണ്. നീണ്ട വർഷക്കാലം ഈ വിവാഹം ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയും ഏകസ്ഥനായി ജീവിക്കാൻ പല ഒരുക്കങ്ങളും ചെയ്യുകയുണ്ടായി. പക്ഷേ ആ അടുത്തിടെ നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം ഒരു എൻ്റെ കുംഭസാരക്കാരനായ ഒരു വൈദികൻ എന്നെ വ്യക്തിപരമായി വിളിച്ചു പറഞ്ഞു, ദൈവം വർഗീസിനോട് പറയുന്നത് വർഗീസിന് ഏകസ്ഥ ജീവിതമല്ല കുടുംബജീവിതമാണ് ദൈവം കാണിച്ചു തരുന്നത്, അതുകൊണ്ട് ദൈവം കാണിച്ചു തരുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക. ആ സമയത്ത് ഞാൻ വളരെയേറെ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എരേസെ കാണിക്കുകയുണ്ടായി. കാണിച്ചിട്ടും ഞാൻ ഇത് ശരിയാണോ ഇല്ലയെന്ന് അറിയാനായിട്ട് ദീർഘനാൾ വീണ്ടും ഞാൻ കാത്തിരിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ കസ്മാറ്റിൽ കൂട്ടായ്മയിലുള്ള ഒരു സുഹൃത്തു വഴി എരേസയുടെ വീട്ടിൽ സമീപിക്കുകയും എരേസയുടെ വീട്ടുകാർ അത് സമ്മതിക്കുകയും, പക്ഷേ അതേസമയം എൻ്റെ കുടുംബത്തിൽ വളരെയേറെ അസ്വസ്ഥതകൾ ഇതിനിടയ്ക്ക് കടന്നു വന്നു. ഞങ്ങളെ വിവാഹം കഴിക്കാൻ എൻ്റെ മറ്റൊരു വിശ്വാസി ആയതുകൊണ്ട് വിവാഹം കഴിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായി. ദൈവം അതെല്ലാം മനോഹരമായി ക്രമീകരിക്കുകയുണ്ടായി. രണ്ടുപേരും നവീകരണത്തിലേക്ക് വന്നതുകൊണ്ടാണോ കൂടുതൽ മക്കൾ വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്? വിവാഹം കഴിക്കുന്ന മുമ്പ് തന്നെ ഏഞ്ചൽസ് ആർമിയായിട്ട് ബന്ധപ്പെട്ടു. അതിൻ്റെ ഇതിൻ്റെ ആ കാലത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് തന്നെ ഏഞ്ചൽസ് ആർമിയുടെ ലെറ്റർ ലീഫുകളെല്ലാം പല സ്ഥലത്ത് കൊടുക്കുകയും സ്വാഭാവികമായിട്ടും അതിനോട് വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുകയും ദൈവം വിവാഹം ഒരുക്കുകയാണെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ഒരു ആഗ്രഹം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഏഞ്ചൽസ് ആർമിയെ കുറിച്ച് പറഞ്ഞു, അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിലൂടെ ഉണ്ടായ കൃപകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞങ്ങൾ വിവാഹം കഴിഞ്ഞു ആദ്യ നാളുകൾ തന്നെ ഏഞ്ചൽസ് ആർമിയിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും ശുശ്രൂഷകളിൽ അടിക്കടി പങ്കെടുക്കുകയും ഉണ്ടായി. പക്ഷെ ഞങ്ങൾ കണ്ട ദൃശ്യം എന്ന് വെച്ചാൽ ഏഞ്ചൽസ് ആർമിയിൽ വരുന്ന കുടുംബങ്ങളെല്ലാം വലിയ ലാർജ് ഫാമിലിയാണ്. ആ ഏഞ്ചൽസ് ആർമിയിൽ വരുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായും അവരെ അതിലെ കുട്ടികളെല്ലാം വളരെ വിശ്വാസ പരിശീലനത്തിൽ മുന്നോട്ട് പോകുന്നു. അതിലെ ദമ്പതികളെല്ലാം നല്ലൊരു പ്രാർത്ഥനാ ചൈതന്യത്തിൽ മുന്നോട്ട് പോകുന്ന അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇരുവർക്കും ഒരു കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ഒരു താല്പര്യമുണ്ടായി. കൂടുതൽ മക്കൾ ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പം അതിനനുസരിച്ചുള്ള വരുമാനവും നമുക്ക് ആവശ്യമാണ്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഞങ്ങളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക, ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സും, അതോടൊപ്പം വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വീടുകളിൽ തോറും കൊടുക്കുക എന്നുള്ളൊരു ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഓരോ കുഞ്ഞുങ്ങൾ വരുമ്പോഴും വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കുവാനും ജീവിത പങ്കാളി ഗർഭിണിയാകുമ്പോൾ ജീവിത പങ്കാളിയെ നോക്കുവാനും കുഞ്ഞുങ്ങളെ നോക്കുവാനും മറ്റാരുമില്ലാത്തോ വരുമ്പോൾ ഞങ്ങൾ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഈ ബിസിനസ് നിർത്തി വെക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്.
പക്ഷേ ആ സമയത്തെല്ലാം കർത്താവ് വളരെ മനോഹരമായി ക്രമീകരിക്കുകയുണ്ടായി. ഞങ്ങൾ പലപ്പോഴും എരസെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോലും ഞങ്ങളിൽ ഒരുപോലെ ഒരു രൂപ പോലും കാണാത്ത അവസ്ഥയായിരിക്കും. പക്ഷേ എന്നാണ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത്, ആ സമയത്ത് കർത്താവ് വളരെ മനോഹരമായി ഒരുക്കുന്ന അവസ്ഥയാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഞങ്ങൾക്ക് ഒരു അസ്വസ്ഥതയുമില്ല. ഞങ്ങളതിൽ 5 പൈസ ഇല്ലെന്നോ ഞങ്ങൾക്ക് ആവശ്യമുള്ള ചെലവില്ലെന്നു പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നതുകൊണ്ട് കർത്താവ് അത് മനോഹരമായി ക്രമീകരിക്കുമെന്ന് ഞങ്ങൾ വലിയ പ്രത്യാശയിലാണ്. ഞങ്ങളെ 3-ാമത്തെ ആള് ജനിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ ബിസിനസ് ഒന്ന് നല്ല പോലെ ഉയർന്നു വന്നപ്പോഴാണ് ജീവിത പങ്കാളി ഗർഭിണിയാകുകയും ഞങ്ങൾ ബിസിനസ് നിർത്തി വെക്കേണ്ടി വന്നു. ആ സമയത്തും ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാർസൽസ്, മേരി മാർസൽസ് ആയിരുന്നു ഡോക്ടർ, സിസ്റ്റർ മേരി മാർസൽസ്. ഞങ്ങൾ ഇവിടുന്ന് കൊല്ലത്തിന് കയറി കോട്ടയത്ത് പോകണം. നീണ്ട ഏകദേശം 115 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തേണ്ടത്. നീണ്ട മണിക്കൂർ യാത്ര ചെയ്യണം. പക്ഷേ ആ സമയത്തെല്ലാം കർത്താവ് വളരെ മനോഹരമായി, പ്രത്യേകിച്ച് ഡോക്ടർ സിസ്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ സിസ്റ്റർ ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒരമ്മയെന്ന നിലയിലും ഞങ്ങൾ വളരെയേറെ സാമ്പത്തികമായി ഞങ്ങളെ സഹായിക്കുകയുണ്ടായി. അതോടൊപ്പം ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ബിസിനസ് അടുത്ത 5-ാമത്തെ കുഞ്ഞ് ജനിച്ചു. 5 മാസമായി ഞങ്ങൾ വീണ്ടും നിർത്തിവെച്ച ബിസിനസ് വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. ഓരോ പ്രഗ്നൻസി പീരീഡിലും നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രസവ ടൈം ആകുമ്പോഴത്തേക്കും ദൈവം അതെല്ലാം നമുക്ക് ആ സമയത്ത് കൂട്ടിച്ചേർക്കപ്പെടുകയും, അതായത് ഈ അവസാനത്തെ 5-ാമത്തെ പ്രസവ സമയത്തും നമ്മുടെ കയ്യിലൊരു പൈസയില്ല, പക്ഷെ ആ സമയമായപ്പോഴത്തേക്കും ഏകദേശം ഒരു 30 രൂപയ്ക്ക് മുകളിലൂടെ ദൈവം നമ്മുടെ കയ്യിലെത്തിച്ച് പല വഴികളിലൂടെ, പല ദൈവമക്കളിലൂടെ, എൻജിസ് ആർമിയിൽ പ്രവർത്തിക്കുന്ന അവരിലൂടെയൊക്കെ ഒത്തിരി ദൈവ സാമ്പത്തിക മേഖല നമുക്ക് ക്രമപ്പെടുത്തി തന്ന്. അതുപോലെ ഹോസ്പിറ്റലിൽ പ്രസവ സമയത്തൊക്കെയും സിസ്റ്റർ, പിന്നെ അതുപോലെ സിസ്റ്റർ കാണാൻ വരുന്ന പലരെയും സിസ്റ്റർ കൊണ്ടുവന്ന് എന്നെ പരിചയപ്പെടുത്തും അവിടെ ഹോസ്പിറ്റലിൽ. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം ഒത്തിരി അനുഭവിച്ച സമയങ്ങളാണ്. ആര് സിസ്റ്റർ അടുത്ത് വന്നിട്ടുണ്ടോ അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് കാണിക്കും. ഞങ്ങൾ കൊല്ലത്തുനിന്ന് വന്നതാണ് എന്ന് വെച്ചാൽ പരിചയപ്പെടുത്താനും, പിന്നെ 5-ാമത്തെ കുട്ടിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ മേഖലയിൽ പ്രോ ലൈഫിലൊക്കെ ഉള്ള നമ്മളെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആ ബ്രദർ ഒരു ദിവസം അവിടെ സിസ്റ്റർ കാണാൻ വന്നായിരുന്നു. അപ്പോൾ സിസ്റ്റർ പെട്ടെന്ന് തന്നെ എന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊല്ലത്തുനിന്ന് വന്നതാണ്. അപ്പം പുള്ളി ഞാനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ചും എല്ലാം. അപ്പോൾ പറയും ഇനിയും നമ്മൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരാനുണ്ട്. അപ്പോഴും നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ഇപ്പോഴും പരസ്പരം ഒരു പ്രാർത്ഥനയും എല്ലാ രീതിയിലും. അതുകൊണ്ട് തന്നെ ആ ഓപ്പറേഷൻ സമയത്തൊക്കെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞതാണ്. ഒന്നാമെന്ന് വെച്ചാൽ ഞങ്ങൾ 4 മക്കളാണ്, ഞങ്ങൾ സഹോദരങ്ങൾ. അപ്പോഴും എൻ്റെ 2-ാമത്തെ ചേച്ചി പ്രസവ സമയത്ത് 2-ാമത്തെ കുട്ടിയെ പ്രസവിച്ചപ്പോൾ പ്രസവത്തോടുകൂടി മരിച്ചുപോയി. അത് രണ്ടും സിസേറിയനായിരുന്നു. അപ്പോഴും അങ്ങനെ ഒരു ഭയം ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കെല്ലാം ഉണ്ട്. അപ്പം 2-ാമത് എൻ്റെ പ്രസവമായപ്പോഴേ പറഞ്ഞത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം, ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം അതിൽ മറ്റേ ഭയം കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. പക്ഷെ ഞങ്ങൾ ദൈവത്തിലായതുകൊണ്ട് നമുക്ക് ഭയമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു പ്രാർത്ഥനാ ഗ്രൂപ്പിലും എല്ലാ രീതിയിലും. പക്ഷെ ആ വീട്ടിലെ അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ഭയമായിരുന്നു. 3-ാമത് പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞപ്പോഴേ അവരുടെ ഉള്ളിൽ മറ്റേ മരണത്തിൻ്റെ ഭയം ഉള്ളതുകൊണ്ട് എന്നെ കാണാൻ വരുന്നത് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെയും ദൈവം തമ്പുരായി എല്ലാം ക്രമപ്പെടുത്തി തന്ന്. ഇപ്പോൾ 5-ാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞു. ഓരോ കുട്ടി ഉണ്ടാകുമ്പോഴും കുടുംബത്തിൽ നിന്നൊക്കെ എതിർപ്പുകളുണ്ടെന്ന് ചേട്ടൻ നേരത്തെ ഷെയർ ചെയ്തായിരുന്നു. ഇനിയും മക്കളെ ലഭിക്കുകയാണെങ്കിൽ ആ എതിർപ്പുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ദൈവം ഇനിയും നമുക്ക് മക്കളെ തന്നാൽ തീർച്ചയായും ഞങ്ങൾ രണ്ടും സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം കഴിഞ്ഞ ഈ 5 പേരുടെ സമയത്തും നമ്മുടെ സാമ്പത്തിക മേഖല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എല്ലാം ദൈവം തമ്പുരാൻ
തക്ക സമയത്ത് എല്ലാം ക്രമപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇനിയും ദൈവം മക്കളെ തരുമ്പോഴേ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അപ്പം ദൈവം തരുന്നതെന്തും ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഇനിയും തയ്യാറാണ്. അതുപോലെ തന്നെ ഓരോ പ്രസവം കഴിഞ്ഞ് വരുമ്പോഴും മറ്റുള്ളവർ കാണാൻ വരുമ്പോഴായാലും ഇന്നയാൾ പ്രസവിച്ചെന്ന് പറയുമ്പോഴും കുട്ടി ഏതാണെന്നല്ല അവർ ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്ന പ്രസവം നിർത്തിയോ എന്ന് ചോദിച്ചിട്ടാണ് അകത്തോട്ട് കാല് വയ്ക്കാറുള്ളത്. അപ്പോഴും ഞാൻ തന്നെ പറയും പ്രസവം നിർത്തിയില്ല, അതിനുശേഷം അവർ ചോദിക്കത്തുള്ളൂ അടുത്ത കുട്ടിയെ കുറിച്ച്. പ്രത്യേകിച്ചും ഞങ്ങളുടെ ആ ദേശത്ത് ഈ നാല് സിസേറും ചെയ്ത വേറെ ആരും ഇല്ല. അപ്പോഴവരൊരു വലിയ ഭയത്തിലാണ് ഇങ്ങനെ അവൻ ചോദിക്കുന്നത്, ഒരു രണ്ടിൽ കൂടുതൽ അങ്ങനെ ചെയ്യാമോ മൂന്നിൽ കൂടുതൽ ചെയ്യാമോ. അവരടുത്തൊക്കെ ഞങ്ങളൊരുമിച്ച് തന്നെ പറയാറുണ്ട് ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത്, പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറയും ഒന്ന് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് അടുപ്പിച്ചടുപ്പിച്ചുള്ള സിസേറ ആകുമ്പോൾ ശാരീരികമായിട്ട് ഇപ്പം ഈ അഞ്ചാമത്തെ കുട്ടിയെ പ്രസവ സിസേറ കഴിഞ്ഞ് വന്നിട്ടും ഞാൻ 15-ാമത്തെ ദിവസം അടുക്കളയിൽ ഇറങ്ങി ജോലി ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴും വരെയും യാതൊരു ശാരീരികമായിട്ട് അസ്വസ്ഥതയോ ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു അതിശയത്തിലാണെന്ന് ചോദിക്കുന്നത്. ഇപ്പോഴും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചോദിക്കും വീട്ടിൽ സഹായിക്കാൻ ആളുണ്ടോ, ആരാണ് ചെയ്യുന്നത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പറയും തീർച്ചയായും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ ആരോഗ്യ വകുപ്പിൽ നിന്നൊക്കെ ഞങ്ങളുടെ ഒരുപാട് നമുക്ക് മാനസികമായിട്ട് പീഡനങ്ങൾ, അതായത് അവർ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇനി പ്രസവിക്കാൻ പറ്റത്തില്ല, അത് പ്രസവം നിർത്തണം. കർശനമായിട്ട് ഒരു അവർ ഇങ്ങനെ പറയുകയാണ്. കുഞ്ഞിന് കുത്തിയപ്പെടുക്കാനൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് ഇനി അടുത്ത പറ്റത്തില്ല, ഒന്ന് ആരോഗ്യം നോക്കണം, രണ്ടാമത് ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ അറിഞ്ഞുകൂടെ, ഇത്രയും കുട്ടികളൊന്നും പാടില്ല, ഇപ്പോഴുള്ള ജോലിയുള്ളവർക്ക് തന്നെ കഴിയാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻ. അപ്പോഴേ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ ഏറ്റുപറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഓരോ പ്രസവത്തിന്റെ സമയത്തും ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ നിൽക്കേണ്ടി വരാറുണ്ടെന്ന്. അപ്പൊ മാസങ്ങളോളം യാതൊരു തൊഴിലും ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ദൈവം നിങ്ങളെ എങ്ങനെയാണ് നയിക്കുന്നത്? പലപ്പോഴും കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞിനെ പ്രസവിക്കുന്ന മുമ്പ് 4 മാസം മുതൽ അടുത്ത കുഞ്ഞിന് 5 മാസം ആകുന്നവരെ ഞാൻ ജോലി സംബന്ധമായി വെറുതെ ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ആ ഇരിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾക്കൊരു സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമാണ്. പലപ്പോഴും ഒരു കുഞ്ഞും രണ്ട് കുഞ്ഞും ഉള്ളവർ പോലും പലപ്പോഴും ഞങ്ങൾക്ക് പറയാറുണ്ട് ഞങ്ങൾക്ക് ഇത്ര വരുമാനമുണ്ട് എങ്കിൽ പോലും ഞങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട്, ഞങ്ങൾക്ക് ഒരു പൈസ പോലും ഇന്നും നിശ്ചിത വരുമാനമില്ല, എങ്കിലും നിങ്ങൾ ജീവിക്കുന്നു. അപ്പോഴേ നമുക്ക് വരുന്ന അനുഭവങ്ങളും ഈ പ്രത്യേകിച്ച് നമ്മുടെ കരിസ്മാറ്റിക് കൂട്ടായ്മ വഴിയും പ്രത്യേകിച്ച് എഞ്ചസ് ആർമിയുള്ള സഹോദര ദമ്പതിമാരെല്ലാം ഞങ്ങൾ ഒത്തിരിയേറെ അത് നമ്മുടെ ജീവിത അനുഭവങ്ങളാണ്. എന്നുവെച്ചാൽ ഞങ്ങളിപ്പോൾ തന്നെ ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നു, ഒരു ആ സമയത്ത് ഞങ്ങൾ ഒരു പൈസ ഇല്ല, പക്ഷേ ദൈവം കർത്താവ് ആ സമയത്തെല്ലാം ക്രമീകരിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഞങ്ങൾക്ക് വളരെയേറെ ഞങ്ങളെയൊക്കെ വിളിച്ച് ധൈര്യപ്പെടുത്തുന്ന നിങ്ങൾ എന്ത് പ്രതിസന്ധിയിലുണ്ടായാലും സാമ്പത്തിക പ്രതിസന്ധിയാലും നിങ്ങൾ ബുദ്ധിമുട്ടായത്, അതായത് ഡോക്ടർ സുബാജ് ജിൽസൺ ഞങ്ങൾ മിക്കവാറും വിളിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്താറുണ്ട്. ഒരിക്കലും നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഓർത്ത് അസ്വസ്ഥപ്പെടരുത്, കർത്താവ് ക്രമീകരിക്കും. അതോടൊപ്പം തന്നെ പ്രോ ലൈഫിലുള്ള സണ്ണി കാട്ടുകാരൻ ബദർ ഇവരെല്ലാം പലപ്പോഴും അങ്ങനെ ഒട്ടുമിക്ക ബദറും സഹോദരങ്ങളും കൂട്ട എഞ്ചസ് ആർമിയായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ പലപ്പോഴും ആശ്വസിപ്പിക്കാറുണ്ട്, ഒരിക്കലും നിങ്ങൾക്കൊരു എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക, അത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായി സാക്ഷ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഒരിക്കലും ഞങ്ങൾക്ക് ഒരു പൈസ പോലും കുറവ് വന്നിട്ടില്ല, കർത്താവ് ആ നിമിഷം തന്നെ ക്രമീകരിക്കും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളെ വിവാഹം ദൈവം ഒന്നിപ്പിച്ചതാണെന്നും. ജീവിതങ്ങളിൽ തെരേസ 99 നവീകരണത്തിൽ വന്നെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ആ സമയത്ത് എൻ്റെ കർത്താവ് തെരേസ IMS-ലായിരുന്നു. IMS ദാനകേന്ദ്രത്തിലെ പ്രശാന്ത് അച്ഛൻ തെരേസയൊക്കെ പലപ്പോഴും വിളിച്ച് പറയാറുണ്ട് ജീവിതപങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന്.
അയ്യോ, ഒരുപക്ഷെ വ്യക്തമായി അത് പറയാൻ കഴിയും. ഞാനന്ന് വളരെ തിന്മയിലായിരുന്ന സമയത്താണ്, വളരെയേറെ രാഷ്ട്രീയ ജീവിതത്തിലായിരുന്നെങ്കിലും വളരെ തിന്മയിലായിരുന്ന സമയത്താണ് തെരേസ നവീകരണ ജീവിതത്തിൽ വരികയും വളരെയേറെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് വളരെയേറെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും ഞങ്ങൾക്ക് ദൈവം ഞങ്ങളെ യോജിപ്പിച്ചു. അത് തീർച്ചയായും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. എന്നുവെച്ചാൽ വലിയൊരു സാക്ഷ്യമായി മാറാൻ കുടുംബജീവിതത്തിൽ കൂടുതൽ ലാർജ് ഫാമിലി ഉള്ള കുടുംബത്തിലൊരു സാക്ഷ്യമായി മാറുവാൻ ആണ് ഞങ്ങളെ യോജിപ്പിച്ചത്. സമ്പത്ത് ഞങ്ങൾക്കൊരു വിഷയമല്ല. ദൈവം അത് കൃത്യമായ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം അത് ക്രമീകരിക്കുന്നു. ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഞങ്ങൾ വളരെയേറെ പ്രത്യാശയിലാണ്. ഈ പ്രോഗ്രാമിന്റെ റെക്കോർഡിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ടു നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് ഒരു യാത്രയൊക്കെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. ഇനിയും കുട്ടികളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പം ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങളുടെ ജീവിതത്തിൽ മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. കാരണം മിക്കുള്ളവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ മാസം ഒരു തൃശ്ശൂരിൽ ലാർജ് ഫാമിലി മീറ്റിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോഴും ഈ പൊടിയാക്ക് 3 മാസം പ്രായമായതേ ഉള്ളൂ. അപ്പോൾ ഈ 4 മക്കളുമായിട്ടാണ് ഞങ്ങൾ പോയത്. യഥാർത്ഥത്തിലെന്ന് വെച്ചാൽ ഞങ്ങൾ ബസ്സിലൊക്കെ കയറുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് ഞങ്ങൾക്കത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം ബസ്സിലങ്ങോട്ട് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ അതിലിരിക്കുന്ന യാത്രക്കാരായിരിക്കാം ഓരോ കുഞ്ഞുങ്ങളെ പിടിച്ച് മടിയിലിരുത്തുകയും അല്ലെങ്കിൽ അവർക്ക് സീറ്റ് കൊടുക്കുകയും മോനെ ഇങ്ങ് വന്നിരിക്കുക ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവരപ്പോഴേ അത് അവരുടെ ആരോ ആണ് എന്നുള്ള ബോധ്യത്തിൽ പെട്ടെന്ന് അവരുടെ മടിയിലേക്ക് കയറിയിരിക്കുന്ന ഒരവസ്ഥ. ഞങ്ങളവിടെ പോവുകയും തിരിച്ചു വരുമ്പോഴൊക്കെ ഈ ഒരു വലിയ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. തിരിച്ചു വന്നപ്പോഴും ഞങ്ങൾ ഇതിനെക്കുറിച്ച് പങ്കുവച്ചപ്പോഴൊക്കെ ഞാൻ ഇത് പറയുകയുണ്ടായി. കാരണം ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇവിടെ എല്ലാം കണ്ടത്. ഞങ്ങൾ ഒരു ധ്യാനത്തിനായാലും ഇങ്ങനെയുള്ള എൻജി സർമ്മയുടെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഇത് നിന്റെ ഹിതമാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അനുവദിക്കാവൂ. കാരണം കർത്താവിന്റെ ഹിതമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ദൈവത്തിന്റെ ഹിതമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇതിലൂടെയാണ്. കാരണം ഈ ബസ്സിലൊക്കെ കയറുമ്പോഴൊക്കെ യാത്രക്കാരുടെ സഹകരണവും അവര് പെട്ടെന്ന്, അതായത് അവിടെ ഞങ്ങൾ അടുത്തിരിക്കുന്നവർ ഇറങ്ങുമ്പോൾ വേറൊരു യാത്രക്കാർ കയറുമ്പം ആ അവൾ ചോദിക്കുന്ന സാധനമായിരിക്കും മറ്റുള്ളവർ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുമ്പോഴും കണ്ണു നിറഞ്ഞ ഒത്തിരി അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പോഴും ഇനിയും ഇത്രയും നടത്തിയ ദൈവത്തിന് തീർച്ചയായും ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് കടന്നു വരുമ്പോഴും നമ്മുടെ തൊട്ടയിലത്തെ കുട്ടിയാണ് നമ്മളെ കൂടെ വന്നിരിക്കുന്നത്, കുഞ്ഞിനെ നോക്കാനും ഒട്ടുള്ള എല്ലാം. അപ്പൊ അവിടെയൊക്കെ ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ 5 മക്കളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും നമ്മുടെ തൊട്ടായില് കാരണം സ്വന്തം വീട് പോലെ സഹോദരങ്ങളെ പോലെയാണ് നമ്മൾ കഴിയുന്നത് എല്ലാ കാര്യത്തിലും. നമ്മള് അന്ന് പറഞ്ഞത് ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് മോളെ എന്ന് പറഞ്ഞപ്പോൾ അവള് സ്വന്തം കാറുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കി പൊടികുഞ്ഞിനെ ആ കുട്ടിയാണ് ഇവിടെ എല്ലാം കൊണ്ടു നടക്കുന്നത്. അപ്പോഴും അവരിലൊക്കെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാണ്. കൂടുതൽ മക്കൾ ദൈവകൃപയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആ ഒരു വിശ്വാസത്തെ കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ? കൂടുതലും മക്കള് ദൈവകൃപ തന്നെയാണ്. കാരണം ഇവിടെ അനേകര് കുഞ്ഞുങ്ങളില്ലാതെ അനേകം ദമ്പതിമാര് പ്രത്യേകിച്ച് നമ്മളോടൊക്കെ പ്രാർത്ഥന കൂട്ടായ്മയിലായാലും ഫോണിലൂടെയൊക്കെ വിളിച്ച് പറയാറുണ്ട്. എൻ്റെ ഇന്നാക്ക് കുട്ടിയില്ല പ്രാർത്ഥിക്കണേന്ന് പറയാറുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപ ഒത്തിരി ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പോൾ ദൈവം കുഞ്ഞുങ്ങളെ തരുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട്. പ്രത്യേകിച്ചും അതിന് വലിയ സാക്ഷികൾ ഞങ്ങൾ തന്നെയാണ്. കാരണം എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയിലും ദൈവം പെട്ടെന്ന് ഇടപെട്ടതും ഏത് പ്രശ്നങ്ങൾ വന്നാലും, അതായത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയാൽ പോലും തലേന്ന് വരെയും ചിലപ്പോൾ അവന് ഒരു ഡ്രസ്സ് മേടിക്കാനുള്ള പൈസ കാണത്തില്ലായിരിക്കാം, പക്ഷേ സമയത്തിൻ്റെ പൂർത്തീകരണത്തിന് ദൈവം തമ്പുരാൻ അതൊക്കെ ആ സമയത്ത് തന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ജീവൻ തരാനും അതെടുക്കാനൊക്കെ അധികാരമുള്ള തമ്പുരാൻ തീരുമാനിക്കും എപ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കേണ്ടത് എന്ന് ഈശോയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ഹിതത്തിന് നമ്മൾ വഴങ്ങുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം ഭംഗിയായിട്ട് നടത്തും. മക്കൾ ദൈവകൃപയാണെന്ന് വിശ്വസിക്കുകയും അതിലൂടെ ലഭിക്കുന്ന സന്തോഷവും സഹനവും ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു കുടുംബത്തെയാണ് ഇന്നത്തെ കൃപയുടെ വഴികളിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. തീർച്ചയായും മക്കൾ ഒരു ദൈവകൃപ തന്നെയാണ്.
അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്ന സന്ദേശങ്ങളുമായി അടുത്ത ആഴ്ചത്തെ കൃപയുടെ വഴികളിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ കൃപയുടെ വഴികൾ ഇവിടെ പൂർണ്ണമാകും.